കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഫാർമസിയുടെയും ഫാർമസി ഒ പി എന്നിവിടങ്ങളിലെ പുതിയ ടോക്കൺ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ ഫാർമസി ആകെ നവീകരിച്ചു എന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഫാർമസിയുടെയും ഫാർമസി ഒ പി എന്നിവിടങ്ങളിലെ പുതിയ ടോക്കൺ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ആറിന് നടക്കുമെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിക്കുക കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ തറയും ഗ്ലാസ് പൊട്ടിയതും തുരുമ്പിച്ചതുമായ ജനലുകളുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മരുന്ന് സൂക്ഷിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല മരുന്ന് വാങ്ങാൻ വരുന്ന രോഗികൾ തിക്കി തിരക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഫാർമസിക്കകം തറ ഉയർത്തി കോൺക്രീറ്റ് ചെയ്യിച്ച് ടൈ ഇട്ട് വൃത്തിയാക്കിയിരിക്കുകയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു തുരുമ്പിച്ച ജനലുകളും പൊട്ടിയ ഗ്ലാസുകളും മാറ്റി പുതിയത് സ്ഥാപിച്ചു ഫാർമസി ആകെ പെയിന്റ് അടിച്ച് മനോഹരമാക്കി മരുന്നുകൾ വെച്ചിരുന്ന തുരുമ്പിച്ച ട്രാക്കുകളെല്ലാം മാറ്റി പുതിയ മെഡി ലാബ് ട്രാക്കുകൾ സ്ഥാപിച്ചു മെഡിസിൻ സെറ്റ് ചെയ്തു മെഡിസിൻ സൂക്ഷിക്കുന്ന സ്റ്റോറിൽ ട്രാക്ക് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും എയർ കണ്ടീഷൻ ചെയ്യുകയും ചെയ്തുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മരുന്ന് വാങ്ങാൻ വരുന്നവർക്ക് ഇരിപ്പിട സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിരക്കൊഴിവാക്കാൻ മൂന്ന് കൗണ്ടറുകൾ നാല് എണ്ണമായി വർദ്ധിപ്പിച്ച് കുട്ടികൾക്ക് പ്രത്യേക കൗണ്ടർ തുറക്കുകയും ടോക്കൺ സമ്പ്രദായം ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനാവശ്യമായ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഇടനാഴിയിൽ ലോഡ് കണക്കിന് മരുന്നായിരുന്നു മുൻപ് സൂക്ഷിച്ചിരുന്നത് ഇതെല്ലാം പുതിയ ട്രാക്കുകൾ വാങ്ങി പ്രത്യേകം അടുക്കി സൂക്ഷിച്ചു മരുന്ന് വാങ്ങാൻ വരുന്നവർക്ക് കസേരകളും ആവശ്യത്തിനുള്ള ഭാനുകളും സ്ഥാപിച്ചു നഗരസഭയുടെ പ്ലാൻ ഫണ്ടിന് പുറമെ വിവിധ തരത്തിലുള്ള ഫണ്ടുകളും സ്പോൺസർഷിപ്പുകളും ഉപയോഗിച്ചാണ് ഫാർമസിയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനുള്ള വക കണ്ടെത്തിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു കായകൽപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റേറ്റ് പരിശോധനാ സംഘത്തിന്റെ അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞതാ വലിയ അംഗീകാരമാണെന്നും പി ശശികല പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വൈസ് ചെയർമാൻ ജെ ആദർശ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി കേശുനാഥ് സുൽഫിക്കർ ഷാമില അനിമോൻ കൌൺസിലർമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഇക്ബാൽ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു